ആദിവാസി മേഖലയിലെ സേവനം കൊണ്ട് ശ്രദ്ധേയനായ ഡോക്ടർ പി സി ഷാനവാസിന്റെ ആത്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറവിൽ ഷാനവാസിന്റെ സുഹൃത്തുക്കൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിലും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടി മലപ്പുറം ജില്ലാ വിവരാവകാശ കൂട്ടായ്മ സെക്രട്ടറി മനോജ് കേദാരത്തിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് ൻ തോമസ് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് വേണ്ടി അഡ്വക്കേറ്റ് സി എം മുഹമ്മദ് ഇക്ബാൽ ഹാജരായി മരണസമയത്ത് കാറിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മമ്പാട് സ്വദേശി എ കെ അനീഷ് സ്ത്രീ പീഡന കേസിൽ പത്ത് വർഷവും മൂന്ന് മാസവും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഷാനവാസിന്റെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പേരിൽ സുഹൃത്തുക്കൾ ലക്ഷങ്ങൾ പിരിച്ചെടുത്തതായി ആരോപണമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മലപ്പുറം ജില്ലാ വിവരാവകാശ കൂട്ടായ്മ സെക്രട്ടറി മനോജ് കേദാരം ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തത് ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് അർദ്ധരാത്രി കോഴിക്കോട്ടെ പാർട്ടിക്ക് ശേഷം മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ നിലമ്പൂരിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഷാനവാസിന്റെ മരണം നിലമ്പൂരിൽ നിന്നും പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴയിലേക്കും മൂന്ന് മാസത്തിനിടെ ശിരുവാണിയിലേക്കും സ്ഥലം മാറ്റിയതിനെ തുടർന്നുള്ള മനോവേദനയിൽ അധികൃതർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഷാനവാസ് ജീവൻ വെടിഞ്ഞു എന്ന പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് എന്നാൽ ഷാനവാസിന്റെ മരണം ആത്മഹത്യയല്ല എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ സൂചനകൾ മദ്യത്തിന്റെ അംശവും ശ്വാസനാളത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഷാനവാസ് മരണപ്പെട്ടിട്ടും രണ്ടു മണിക്കൂർ നേരം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ കാറോടിച്ചു പോവുകയും കുളിപ്പിച്ച വസ്ത്രം മാറ്റി തൊട്ടടുത്ത നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാതെ എടവണ്ണയിലെ ക്ലിനിക്കിൽ എത്തിച്ചതും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് മദ്യലഹരിയിൽ ഛർദിച്ചപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ശ്വാസനാളത്തിൽ കുടുങ്ങിയതാകാം മരണ കാരണമെന്നായിരുന്നു പോലീസ് നിഗമനം ഛർദിക്കുമ്പോൾ വായുമൂക്കും ബലമായി അമർത്തിപ്പിടിച്ചാലാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ ശ്വാസനാളത്തിൽ കുടുങ്ങാൻ സാധ്യത ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ എന്തുകൊണ്ട് ഷാനവാസിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചില്ല മരണപ്പെട്ട ശേഷം കൊളിപ്പിച്ച വസ്ത്രം മാറ്റിയ ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് പകരം എന്തിനാണ് അത്യാഹിത ചികിത്സാ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ക്ലിനിക്കിൽ കൊണ്ടുപോയത് ദുരൂഹ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അധികൃതർക്കെതിരെ പ്രചരണം നടത്തി മരണകാരണം മറച്ചുവെച്ചു എന്നതെല്ലാം ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ഷാനവാസിന്റെ മരണശേഷം ഷാനവാസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആത്മാ ട്രസ്റ്റിന്റെ നേതൃത്വം സുഹൃത്തുക്കൾ ഏറ്റെടുത്ത് ദിവസങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ സമാഹരിച്ചു ഷാനവാസിന്റെ മരണശേഷം ദുബായിൽ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത എഴുപതോളം മലയാളികൾ ഈ സഹായം പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത മരണസമയത്ത് ഷാനവാസിന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും സംഘത്തിനും നൽകാൻ തീരുമാനിച്ചു ഏഴു ലക്ഷത്തോളം രൂപയാണ് ദുബായിൽ നിന്ന് മാത്രം ലഭിച്ചത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ സമാഹരിച്ചു പിന്നീട് അനീഷ് പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ടു ഷാനവാസിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ആകൃഷ്ടയായി ഫേസ്ബുക്കിലൂടെയാണ് യുവതി സംഘടനയുമായും അനീഷുമായെല്ലാം അടുത്തത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ യുവതിയെ അനീഷ് കോഴിക്കോട്ട് കണ്ടുമുട്ടുകയും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി